മലയാള സിനിമയിൽ ഇനി ഒരു നിർമ്മാല്യം പോലും സിനിമയൊന്നും നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണ്ട, സമ്മതിക്കില്ല. കാരണം ഒരു സെറ്റ് ഇട്ടിട്ട് കത്തിച്ച നാടായി കേരളം. തീർച്ചയായും ഇന്ത്യൻ ഫാസിസം, ലോക ഫാസിസം നിങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിലെ പിന്നാമ്പുറത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് നിർമ്മാല്യം പോലും സിനിമ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് മെന്നാന്നൊരു സിനിമ സെറ്റ് ഇട്ടപ്പോൾ പിന്നെ കത്തിക്കാഞ്ഞത്. മലയാള സിനിമയിൽ കൊളോക്കൽ ഭാഷ ഒരു നാടിൻ്റെ സംസ്കാര ഭാഷയാക്കി മാറ്റിയത് മലയാള സിനിമയിൽ രണ്ടുപേരാണ്. ഒന്ന് പ്രിയപ്പെട്ട പപ്പുവേട്ടൻ, ഒന്ന് പ്രിയപ്പെട്ട മമ്മൂക്ക. ഇത് മമ്മൂക്ക ഇപ്പോഴും ആ ഭാഷയായി നമ്മൾ കൂടെയുണ്ട്. പപ്പുവേട്ടൻ ആ ഭാഷ ഇവിടെ വിട്ടിട്ട് മുളപ്പിച്ചു പോയി അരങ്ങൊഴി. പപ്പുവേട്ടൻ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു സമിതി തുടങ്ങിയിരുന്നു. തിക്കോടിയൻ സാറ്, നമ്മുടെ പ്രിയപ്പെട്ട തിക്കോടിയൻ സാർ, കുഞ്ഞാണ്ടിയേട്ടൻ, അതുപോലെ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പ്രേക്ഷക. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു കത്ത് വരുന്നു, ഇങ്ങനെ വരണം, നെല്ലിക്കോ പിന്നെ അങ്ങനെ കുരവട്ടത്ത് വരണം, ഞാൻ പോകുന്നു, അങ്ങനെ ഇന്ന് സംസാരിക്കുന്നു. മൂന്ന് ദിവസം ഞാൻ പപ്പുവേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് വിരിച്ച് സിഗരറ്റ് വാങ്ങി തന്നത് പപ്പുവേട്ടനാണ്. കാരണം വീടിക്ക് ഇങ്ങനെ തപ്പി നടന്നപ്പോൾ എന്താണ്, ഞമ്മളൊന്നുമില്ല പപ്പുവേട്ട, ഏയ് അവിടെ ഇരിക്കുക, എന്താ ഞമ്മളൊന്നുമില്ല, ഞാൻ ഒന്ന് പുറത്ത്, ഏയ് അവിടെ ഇരിക്കുന്ന അപ്പോൾ അവിടെ പപ്പാട്ടൻ്റെ ഒരു വളർത്തു മോനുണ്ട്. മോനെ പറഞ്ഞേച്ച് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് തന്നു, ഒരു ബാഗ് പിരിച്ച്, രണ്ട് കെട്ടി ദിനേശ് കൂടി. പപ്പുവിൻ്റെ വീട്ടിൽ വന്നിട്ട് നീ ഒന്നും താങ്ങും ആയി പോകുന്നതിനും പറ്റില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു, അപ്പോൾ പുതിയ സൃഷ്ടിയൊക്കെ വരുമ്പോൾ മുമ്പ് തന്നെയുണ്ട്, എന്നാലും പ്രേക്ഷകയിൽ നീ ഉണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷേ പ്രേക്ഷകരെ മുമ്പിലെത്തിക്കാൻ പപ്പാട്ടിന് കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ദൈവത്തിന് പപ്പാട്ടിന് ആവശ്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അരങ്ങിലാടാൻ ആളുകൾ കുറഞ്ഞു പോയത് കൊണ്ടാവാം പപ്പാട്ടിനൊക്കെ നേരത്തെ വിളിച്ചത്. അങ്ങനെ ആ വലിയ മനുഷ്യൻ്റെ വീട്ടിൽ മൂന്ന് ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. തലയിൽ കൈവച്ചിട്ട് നീ നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശമായില്ല എന്തായാലും. അതേപോലെ തന്നെ മുഹമ്മദ്, ഈ പുതിയ കാലഘട്ടത്തിലുള്ള ഉൾട്ട, അതുപോലെ തന്നെ മാച്ച് ബോക്സ്, പുതിയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ ഈ പുതിയ സിനിമ സംരംഭമായിട്ട് കടന്നിരുന്ന ചെറുപ്പക്കാരെ കുറിച്ച് എന്താ മുഹമ്മദ്? നല്ല പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അത് എന്നിക്ക് നാളെ റോള് തരാൻ വേണ്ടി, സുഖിപ്പിക്കാൻ വേണ്ടി പറയാല്ലേ ഞാൻ ഇങ്ങനെയുണ്ടല്ല. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് അന്വേഷണം വല്ലാതെ പോവുകയാണ്. പതർപ്പാഞ്ചാലി തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, മലയാളത്തിലാണെങ്കിലും നമ്മുടെ സേതുമാധവട്ടൻ്റെ ഒരുപാട് സിനിമകൾ, ഒരുപാട് കുഞ്ചാക്കോയുടെ പടങ്ങൾ, വിൻസെൻ്റ് മാഷയുടെ പടങ്ങൾ. മലയാള സിനിമയിൽ ആദ്യമായി അക്ഷരം കൊണ്ടൊരു വലിയ ഇന്ദ്രജാലം കുറിച്ച് കഥയും സംഭാഷണവും സംവിധാനവും പാട്ടും ഇംഗ്ലീഷ് ഡയലോഗ് ആദ്യമായി എഴുതിയ ബാലൻ തുടങ്ങി മുതുകുടൻ രാഘവൻപിള്ള എന്ന മഹാ നടൻ്റെ പാദങ്ങൾ കൊണ്ട് വളർത്തിയെടുത്താണ് മലയാള സിനിമ. അവിടെ നിന്നൊരു തലമുറകൾ ഇങ്ങനെ വലുതായി വരികയാണ്. പുതിയ തലങ്ങൾ, പുതിയ താരോദയം, പുതിയ ടെക്നോളജി, മലയാള സിനിമയെ പുതിയ പുതിയ കാലത്തിലേക്ക് എത്തിക്കുന്ന പുതിയ പുതിയ സിനിമകൾ, വിനീത് ശ്രീനിവാസനെ പോലെയൊക്കെയുള്ള പുതിയ പുതിയ സംവിധായക പ്രതിഭകൾ വന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ ടെവീനോനെ പോലെയുള്ള നടന്മാർ, ഞാനും ടെവീനൊക്കെ ഒന്നിച്ചൊരു വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. വാട്സപ്പിലൊരു സാധനമുണ്ട്, ഞാനും ടെവീനും പങ്കെടുത്തതിനെ പറ്റിയൊരു ചാവക്കാടുള്ളൊരു കുട്ടിയിട്ട ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ടെവീനോ ഇങ്ങനെ വളർന്ന് വലുതായിട്ടില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാനും ടെവീനും തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ ടെവീനോട് ഇപ്പം അറിയില്ല കേട്ടോ. ഈ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ എന്ന് പറയപ്പെടുന്ന മലയാളത്തിൻ്റെ ഏറ്റവും നല്ല നടി, ആ പ്രിയപ്പെട്ട കുട്ടി മഞ്ജു ബാലപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട കാലത്ത് അവളെ ഗ്രാമത്തിൽ അവളെ അരങ്ങേറ്റ പിന്നെ അവളെ അവാർഡ് കിട്ടിയ പിന്നെ പരിപാടി ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഈ നാരായണത്ത് ഭ്രാന്തൻ കവിത, അത് നമ്മുടെ പ്രിയപ്പെട്ട കവിതനെ ചൊല്ലുന്നു. പിന്നെ അമ്മ, ഞാൻ പ്രിയപ്പെട്ട മഞ്ജുവിനെ ഇങ്ങനെ അരികെ ചേർത്ത് വെച്ച് മൂർദാവിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം മഞ്ജുവിന് അറിയില്ല കേട്ടോ. അന്നേരെ കാലങ്ങൾ ഒരുപാട് നിളയുടെ പുഴയിലൂടെ ഒരുപാട് വെള്ളമൊഴുകി മഞ്ജു പിന്നീട് മലയാള സിനിമയുടെ വിസ്മയമായി ഒരുപാട് അവാർഡായി. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞനീത്തിക്കുട്ടി അമ്മ തൊട്ട് തലോടിയ ഞാനും പിന്നെ ഇപ്പം നാടകത്തിലുള്ള എൻ്റെ വാസുകുട്ടിയേട്ടനും കണ്ണൂർ വാസുകുട്ടിയേട്ടനും കൂടി അതൊക്കെ ഒരു വല്ലാതെ എന്നറിയില്ല മഞ്ജുവിന് ഇപ്പോൾ അറിയില്ല അമ്മും അറിയില്ല. ഒരു നാടക പ്രവർത്തകൻ പ്രിയപ്പെട്ടതാക്കുന്നു. പിന്നൊന്ന് നാടൻ പാട്ടിലൂടെ മലയാളക്കാരിയുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ച് മടങ്ങിപ്പോയ എൻ്റെ പ്രിയപ്പെട്ട മണി എന്ന പ്രായം കൊണ്ട് എൻ്റെ അനിയനാണ്. പക്ഷേ മൺമറിഞ്ഞു പോയ ഒരാളെ അങ്ങനെ വിളിക്കുന്നത് ഔചിത്യബോധമല്ലാത്തത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മണിയേട്ടൻ.
അങ്ങനെ വിളിക്കാം. പ്രായം കൊണ്ട് ഞാൻ ദിവസം കൂടിക്കോട്ടെ, സാരമില്ല. അതേപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നാടകം പോലുള്ള കലാരൂപങ്ങൾക്ക്, കലാരൂപങ്ങൾ അതുമായിട്ട് സമരസപ്പെട്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? നാടകം മരിക്കൂല, നാടകം മരിക്കില്ല, മരിക്കൂല ഒരിക്കലും. സിനിമ പോലല്ല നാടകം. സിനിമ മാറ്റം വരുത്തില്ല എന്നൊന്നും ഞാൻ പറയൂല. പെണ്ണിനെ മാറുമറയ്ക്കാൻ പഠിപ്പിച്ചത് നാടകം. സിനിമ പെണ്ണിനെ മാറുമറയ്ക്കാൻ പഠിപ്പിച്ചില്ല. സിനിമക്കാർ ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ ഷാജിർ വരെ ഉള്ളവരെന്നോട് ക്ഷമിക്കുക. മലയാള നാടകവേദിയിൽ നാടകമാണ് ഇത് ഭൂമിയാണെന്ന് പറയാൻ കഴിഞ്ഞത്. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് കയറി പിടിക്കുന്ന കൈകളോരുമെന്ന് നാടകത്തിലൂടെ ആദ്യം പറഞ്ഞ് കേട്ടിയ ഇജ്ജ് നല്ല മനസ്സിനാകാൻ നോക്കുന്നു. ഒരു മലപ്പുറത്തുകാരൻ, ഒരു 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 നിലമ്പൂർക്കാരൻ, നിലമ്പൂർ ആശത്താനെപ്പോലുള്ള കലാകാരന്മാർ നടികളൊക്കെ മലയാള നാടകവേദിയിൽ വെടിയുണ്ട ഏറ്റുവാങ്ങി അരങ്ങിലേക്ക് വന്നിട്ട് വല്ലാത്ത പിന്നെ മുടിനാരയായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിനെ നടക്കണമെന്നല്ലേ പറയുന്നത്. മരിച്ചു ചെന്നിട്ടുള്ള പാട്ടൊക്കെ കണ്ടും വെച്ച കോട്ട്. കാരണം ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ചുള്ള ഒരാളുടെ കിനാവിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണെന്നൊക്കെ മലയാളത്തിൽ കാണിച്ചിട്ടുള്ള ഒരു 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 വലിയ കളപ്പം. ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ സംവിധായകന്മാരെന്ന് പറയാൻ ഭയങ്കര സർഗഭാവമുള്ള കുട്ടികളാണ്. കുഞ്ഞു വിഷയം കൊണ്ടൊരു വലിയ വിസ്ഫോടനം ഉണ്ടാക്കുക വളരെ പെട്ടെന്ന്. നിങ്ങൾ ഈ മണിക്കൂറുകൾ ഡയലോഗൊന്നും വേണ്ട ആളുകൾക്ക്. എന്നാൽ മലയാള സിനിമയിൽ ഇനി ഒരു നിർമ്മാല്യം പോലൊരു സിനിമയോ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണ്ട, സമ്മതിക്കൂല. കാരണം ഒരു സെറ്റ് ഇട്ടിട്ട് കത്തിച്ച നാടായി കേരളം. തീർച്ചയായും ഇന്ത്യൻ ഫാസിസം, ലോക ഫാസിസം നിങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിലെ പിന്നാമ്പുറത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് നിർമ്മാല്യം പോലൊരു സിനിമ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല എന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് മെന്നാന്നൊരു സിനിമ ഷെഡിട്ടപ്പോൾ പിന്നെ കത്തിക്കാഞ്ഞത്. അതാണ്, കലയ്ക്ക് ജാതിയില്ല, കലക്ക് മതയില്ല, ഒന്നുമില്ല. പക്ഷേ കലയെ ജാതിയായി കാണുന്നവരും ജലയെ മതമായി കാണുന്നവരും ഇപ്പോഴുണ്ട്. ഭ്രാന്ത് കൂടിയിരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട കേട്ടിയൊക്കെ ജനിച്ചു വന്നാൽ ഇനി ഇത് ഭൂമി പോലൊരു നാട് കഴുതുമോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം സമ്മതിക്കൂല. കാരണം എൻ എൻ പിള്ളയുടെ ഒരു നാടകമുണ്ട്, ദി ഡബിൾ. ആ നാടകത്തിൽ എൻ എൻ പിള്ള സാറ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ നിൻ്റെ കാല് മടക്കിയൊരു തൊഴിതൊഴിച്ചാൽ നിൻ്റെ തൊപ്പി കടപ്പുറത്ത് വീഴും, നിൻ്റെ തൊപ്പിയുടെ മുകളിൽ കണ്ണ് കാണാത്ത കാരാമ പലവട്ടം നിന്നെ മാനഭംഗം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ തൻ്റെയിടത്തോടെ ഇപ്പം ഭഗവാൻ കാലുമാർന്ന ഒരു നാടകം പോലെ പൂത്താലം നേദിച്ചു, പൂത്താലം നേദിച്ചു പൂജക്കായി വന്നവർ നമ്മൾ ദൈവത്തിനല്ല ദൈവത്തിനെ തീർത്ത കൽപ്പണിക്കാരൻ്റെ മുമ്പിൽ. അങ്ങനെ പാട്ടെഴുതാൻ ഇനി ഒരാൾ തയ്യാറാവൂല. അങ്ങനെ ഒരു ഘട്ടകാലത്താണ് പുതിയ തലമുറ സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുക. ആരെയും വെറുപ്പിക്കാതെ, മതങ്ങളെ കുറ്റം പറയാതെ, രാഷ്ട്രീയത്തെ കുറ്റം പറയാതെ, ജാതിയെ കുറ്റം പറയാതെ പറയേണ്ടി വരുന്നു. എന്നാൽ പറയാതെ പറയുന്ന ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഗുഡ്. അതിന് ഞാൻ എല്ലാവർക്കും അങ്ങനത്തെ അതെടുത്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ ഭാഗം ഒരു നമസ്കാരം. പറയാതെ പറയുന്നുണ്ട് നമ്മൾ. അങ്ങനെ പറയാതെ പറയാൻ നമുക്ക് കഴിയണം. കാരണം ഒറ്റയടിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോൾ അതൊരു തീക്കാറ്റല്ലേ എന്ന് തോന്നാം. ഇപ്പോൾ കേട്ടി പറഞ്ഞിട്ടുണ്ട്, നാടകം കഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലൊരു തീക്കാറ്റുണ്ടാവണം, ശരിയല്ലേ? അതുകൊണ്ടാണ് അല്ലാ പോലും നാടകം എഴുതിയിട്ട് സപ്തരാഷ്മിനെ കൊന്ന്, സപ്തരാഷ്മി പെണ്ണ് ചോദിച്ചിട്ട് ശ്രീധരൻ ചോദിച്ചതിനല്ല കൊന്ന്, സപ്തരാഷ്മി ഒരു അധികാരത്തിൽ പങ്കിടാൻ പോയതല്ല. അല്ലാ പോൽ എന്തുകൊണ്ട് നിഞ്ഞ് പട്ടിണി കിടക്കുന്ന എന്തുകൊണ്ട്? ഗോതമ്പ് വിളയിക്കുന്ന നീ എന്താ പട്ടിണിയാകുന്നത്? കസബ് നൂല് പട്ട് നെയ്ത നീൻ്റെ മക്കൾ എന്താന്ന് മാറുമറയ്ക്കാത്തത്? കാരണം വളുത്തവൻ പോയി കറുത്തവൻ രാജ്യം ഭരിക്കുമ്പോഴും നമ്മൾ പട്ടിണിയാണ്. നമുക്ക് തൊഴിലില്ലായ്മയുണ്ട്, നമ്മുടെ രാജ്യത്ത് വ്യഭിചാരം കൂടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതാ അദ്ദേഹം ചോദിച്ചത്, അല്ലാ പോൽ എന്തുകൊണ്ടാണ് കഴുകുമരമേറിയവൻ്റെ ഉയിര് കൊണ്ട് നേടിയ സ്വാതന്ത്ര്യം എവിടെ? അവരുടെ ജനാധിപത്യം, അമ്മമാരുടെ ജനാധിപത്യം എവിടെ? പിന്നെ തമന്ന പോലെയുള്ള നാടകം കഴിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ, ബംഗാളിലെ പട്ടിണിൻ്റെ നാടകം, ഇപ്റ്റ പോലത്തെ നാടക സമിതികൾ. അതാണ് മണ്ഡലം, നാടകം നാടകം തന്നെയാണ്. എന്നാൽ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുള്ള, മാറ്റമുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പക്ഷേ സിനിമ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തിട്ടേ ഉള്ളൂ, പോരാട്ടം നടത്തിയിട്ടില്ല. നാടകം പോരാട്ടം നടത്തിയിട്ടുണ്ട്, മാറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഒരമ്മയുടെ മക്കളാണ്, പക്ഷേ രണ്ട് സമീപന രീതിയാണെന്നേ ഉള്ളൂ. രണ്ടും പിന്നെ 64 ഭരതമുനിയുടെ 64 കലകളിൽ ഒരു കലയാണിത്. മറ്റൊന്ന്, ലോകത്തിപ്പം നല്ല സിനിമ ഇറങ്ങുന്നത് മുസ്ലിം രാഷ്ട്രമായ ഇറാഖാണ്. ഞാൻ അഭിമാനിക്കുന്നത് ഹറാമാണ് കല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ലോകത്ത് ഇറാഖിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ വലിയ വിസ്ഫോടനങ്ങളാണ്. അപ്പോൾ കല ഹറാമല്ല. അതാണ് കെറ്റുവിൻ പറഞ്ഞത്, ഞാൻ വീണ്ടും ഗിറ്റാർ കയ്യിലെടുക്കുന്നു. എന്തുകൊണ്ട്? അതായത് ഒരു ഒരു അമേരിക്കയിലെ ഒരു വലിയ പിന്നെ വലിയ ഹോളിവുഡ് ഡ്രാഗൺ വയ്ക്കുക, അതിൻ്റെ വെള്ളമൊക്കെ അടിച്ചിട്ട് അവസാനം അയാൾ
ഇസ്ലാം മതം സ്വീകരിച്ച് പിന്നീട് ബ്രിട്ടനിലൊക്കെ ഒരുപാട് സ്കൂളൊക്കെ ഉണ്ടാക്കിയാണ്. ഇയാൾ പറയുന്നുണ്ട്, പ്രവാചകനെക്കുറിച്ചൊരു പാട്ട് പാടുമ്പോൾ അതിനൊരു താളാത്മകമായി ശ്രുതിഭംഗമില്ലാതെ പാടുമ്പോൾ അത് ജനം കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ഗിറ്റാർ കയ്യിലെടുക്കുന്നത്. അപ്പോൾ ഗിറ്റാർ കല എന്ന് പറയപ്പെടുന്നത് ജാതിക്കും മതത്തിനും അതീതമാണ്. എല്ലാ മനുഷ്യരെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കണ്ണിയാണ്. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ പടിഞ്ഞാറക്കയിലെ കുറുമ്പി അമ്മേൻ്റെ മുലപ്പാൽ കുടിച്ച് എനിക്ക് പോകാൻ പറ്റൂല. പള്ളിയിൽ നേരത്തെ നടത്തുമ്പോൾ എൻ്റെ ശങ്കരന് എൻ്റെ പള്ളീൻ്റെ അകത്ത് കയറാൻ പറ്റൂല. പക്ഷേ നാടകപ്പറമ്പിൽ എനിക്കും ശങ്കരനും ഒരുപോലെ ഇരിക്കാം. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് മൈൻഡുള്ള ഒരു കലാരൂപം കല മാത്രമേ ഉള്ളൂ. കലാരംഗത്ത് അല്ലെ, കലാരംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുറക്കാർക്ക് ഒരുപാട് കലാരംഗത്തെ എക്സ്പീരിയൻസ് ഉള്ള മുഹമ്മദ് കാക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? നിത്യചൈതന്യേതി എന്ന ഗുരുവിൻ്റെ ഒരു വാക്കുണ്ട്, പ്രകൃതിയിൽ നിന്ന് പാഠം പഠിക്കുക. അതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. വാഴ കുലയ്ക്കുന്നത് വലിയ അധിക പ്രശ്നമാണ്. നേരെ ചൂടിയിട്ടാ വാഴയുടെ കൂമ്പ് വരിക. ഐ ഞാൻ പക്ഷേ പിന്നെ ഉണ്ട് യാചിക്കുന്ന കൈ പോലെ ഒരു നിവർന്ന് വരണം. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുലച്ച് വന്നാണ് ഈ ചങ്ങായിക്കൊരു നിപ്പ്. അപ്പോൾ കുല നമ്മളോട് പറയുന്നൊരിതുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, നിത്യചൈതന്യേതി എന്ന മഹാഗുരുവിൻ്റെ ആയത്തു കുർസി എന്ന ഇസ്ലാമിക ഗ്രന്ഥത്തിലൊരായത്തിന് അതിമനോഹരമായി വിവർത്തനം ചെയ്ത് രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളൊരു മഹാഗുരുനാഥനാണ്. മാത്രമല്ല ആശ്രമത്തിൽ വരുന്നവരെല്ലാവരോടും അസ്സലാം അലൈക്കും അദ്ദേഹം പറയും. അസ്സലാം അലൈക്കും എന്നാണ് പറയും. അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചത്തിൽ ഇത്രയും നല്ലൊരു അഭിവാദനമില്ല, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നിത്യചൈതന്യം മതി അങ്ങനെ. അല്ല ഇതിപ്പോൾ അതുകൊണ്ട് ഇതും ഒരു മാപ്പിളത്വമൊന്നും പറയാല്ലേ, ഞാൻ സൗരമുള്ളവർ പറഞ്ഞാൽ മതി. ഞാൻ യതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യതി പറഞ്ഞൊരു കാര്യമാണ്, ആ വാഴേനെ കണ്ട് പഠിക്കുക. ആ വാഴ നിങ്ങളോട് പറയുന്നൊരു മൗന ഭാഷണമാണ്. എടോ നീ എന്നെ എവിടുന്നോ കൊണ്ടുവന്നു മണ്ണിൽ വെച്ചു, ഞാൻ വളർന്നു വലുതായി, ഞാൻ ആടാതിരിക്കാൻ നീ എനിക്ക് ഉണങ്ങാതിരിക്കാൻ നീ എനിക്ക് വെള്ളം തന്നു, എനിക്ക് വെള്ളം വളം തന്നു ഒക്കെ തന്നു. വളർന്നു വന്നപ്പോൾ ഞാൻ വീഴാതിരിക്കാൻ നീ എനിക്കൊരു കൊത്ത് തന്നു. ഇങ്ങനെയൊക്കെ എന്നെ പോയിട്ട് നിനക്ക് ഞാൻ എന്താ തരിക, നീ എൻ്റെ ശിരസ് കുഞ്ഞ് അങ്ങെടുത്തോ തല. അങ്ങനെ ആരാ പറയുമ്പോളോട്? പത്ത് മാസം പെറ്റ നമ്മുടെ മക്കൾ പറയൂ, പറയൂല. നമ്മളെ എപ്പോൾ നമ്മളെ തലയെടുക്കുക എന്ന് പോലും നോക്കുക. എപ്പോഴാണ് ഗുരുവിൻ്റെ കൈവിട്ടുക? ഏകല്യവന്മാർ വളർന്നു വരുന്ന നാട്ടിൽ ഏകല്യവന്മാർ ഗുരുവിൻ്റെ കൈവിട്ടുന്നതിലേക്ക് പോകാം. ഗുരു ശിഷ്യയെ വേട്ടയാടപ്പെടുന്ന വല്ലാത്ത കാമപറിയുടെ ഒരു കാലം. 95 പവനും 3 ഏക്കർ സ്ഥലവും ഒരു കാറും വെച്ച ഒരു പെണ്ണിനെ പാമ്പ് കൊത്തുന്നത് കണ്ട് രസിക്കുന്ന പുതിയ ആധുനിക കാലത്ത്, വർത്തമാനകാലത്ത് അതൊക്കെ സിനിമയിലൂടെ നമുക്ക് പറയണം. മരുതേ മാനുഷാദ എന്ന് പറയണം. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊരു മഹാകാവ്യത്തിന് തുടക്കം കുറിച്ച രത്നാകരന് മരമാണ് തുണ. അതുകൊണ്ടാണ് പരിസ്ഥിതിയിൽ ഇന്നലെ ഞാനും വെച്ചിട്ടുണ്ടൊരു മരം. അതാളെ കെടുകൂടുവോ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം, അത് കഴിഞ്ഞിട്ട് യതി പറഞ്ഞൊരു കാര്യമുണ്ട്, കുയിൽ കറുത്തിട്ടാണ്. എന്നാ പാട്ടോ, നിങ്ങൾ കുയിലായിക്കോ കറുത്തോട്ടെങ്കിൽ, പക്ഷേ നിങ്ങളെ പാട്ട് വെണ്മയായ മതി. ചിലന്തിൻ്റെ വലയിൽ എന്താ ചിലന്തി കുടുങ്ങാത്തത്? അത് തന്നെയാണ് പുതിയ തലമുറയിൽ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്. അഹങ്കാരികളാവാതിരിക്കുക. നിങ്ങൾക്ക് മുൻപേ ആരൊക്കെയോ നടന്നുപോയ കണ്ണീരും വിയർപ്പും നിന്ന ചവിട്ടുന്ന വഴിയിലാണ് നിങ്ങൾ വലിയ ക്യാമറ വയ്ക്കുന്നത്, നിങ്ങളെ ലൈറ്റടിക്കുന്നത്. അവരൊന്ന് സ്മരിക്കുക. നിങ്ങളെടുക്കുന്നത് കാലത്തോട് സംവദിക്കുന്നൊരു സൃഷ്ടിയാവുക. ലാഭത്തെക്കാളുപരി മനുഷ്യൻ്റെ സംവേദനക്ഷമതയിൽ കാലത്തിൻ്റെ ഈ ഒരു നാടിൻ്റെ കഥ ലോകത്തോട് വിളിച്ച് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ അഹങ്കാരികളിലാക്കാതിരിക്കുക. അപ്പോഴാണ് ഒരു നല്ല കലാകാരനാവുക, അഹങ്കാരിയാവാതിരിക്കുക. എനിക്കെൻ്റെ ആളുകളോട് പറയാനുള്ളത്, പിന്നെ ഈ മിന്നാന്ന് ചിത്രയിച്ച് പാടിയതുപോലെ, പിന്നെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മെഴുതുറക്കൂ എന്ന് പാടിയാൽ പോലെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും കൂടി നമുക്ക് കഴിയണം. നല്ല കലാസൃഷ്ടികൾ വരട്ടെ, അതിന് എന്ത് വേണം? പഠിക്കുക. പഠിച്ചുകൊണ്ട് പതർപ്പാഞ്ചാലി മാത്രമല്ല, ബാലൻ മാത്രമല്ല, എല്ലാ സിനിമകളെക്കുറിച്ചും അതിൻ്റെ തിയറികളെക്കുറിച്ച് എങ്ങനെ നമുക്ക് വലിയ വയടൊന്നും വെക്കാതെ കുഞ്ഞു ഷോട്ടിൽ ഒരു ഇതിഹാസമാക്കാം. പുതിയ വർത്തമാനകാലത്ത് പുതിയ തലമുറയിലെ കലാകാരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉമ്മച്ചി പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യുന്നു, അത് നിൽക്കുന്ന തറയുടെ ചൂടറിയാതെ തുള്ളരുത്. കാരണം ഇന്നലെ കൊഴിഞ്ഞു പോകുന്ന പൂക്കളെ മറന്നു പോകരുത്. മറ്റൊന്ന്, ഇതൊരു പുതിയ കാലമാണ്. വളച്ചു കെട്ടിയ മറക്കുള്ളിൽ കറുത്ത ബോർഡിൽ വെളുത്ത ചോക്ക് കൊണ്ട് സ്നേഹത്തിൻ്റെ അക്ഷരമെഴുതിയ വിദ്യാലയങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തേക്കെത്തി ഓൺലൈൻ. അങ്ങനെ പുതിയ കാലം, പുതിയ സമൂഹം. അതുകൊണ്ട് നമുക്ക് ഈ കാലത്തോട് പലതും പറയാനുണ്ട്. കലകൾ സമരായുധമാവട്ടെ, മാനവ സ്നേഹത്തിൻ്റെ കെടാവിളക്കാവട്ടെ കല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും
എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹോഷ്മളമായ നന്ദി.